പക്ഷേ ആ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പല്ല് കിടകിടാ വിറയ്ക്കുമത്രേ, പല്ല് കിടകിടാ വിറയ്ക്കുമത്രേ. ഉടനെ ചോദിക്കും സഹാബാക്കൾ, മാലക്കയാ അമീറൽ മോമിനീൻ, അമീറുൽ മോമിനീനെ എന്താണ് അങ്ങേക്ക് സംഭവിച്ചത്? ഇപ്പോൾ തണുപ്പിന്റെ സമയമല്ലല്ലോ, അങ്ങയുടെ പല്ല് കിടകിടാ കിടുങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമസ്കാരം എന്ന് പറയുന്നത് ഒരു അമാനത്താണ്, അത് ഭയഭക്തിയോടുകൂടി നിറവേറ്റിയില്ല എങ്കിൽ അള്ളാഹു നമ്മുടെ മുന്നിൽ ചുരുട്ടിക്കൂട്ടിയെറിയും അത്രേ. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയാണ് സഹാബത്തെ. അതാണ് അള്ളാഹു പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുകയാ. എങ്ങനത്തെ വിശ്വാസികൾ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവർ. ഇങ്ങനെ പേടിക്കണം, ഇങ്ങനെ പേടിക്കണം, അതാണ് നമസ്കാരം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഷഖസി റളിയല്ലാഹു എന്ന് പറയുകയാ, അതൈത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളുടെ ഹദറത്തിലേക്ക് പോയി. വഹുവ യുസല്ലി, ഞാൻ പോയപ്പോൾ നബി തങ്ങൾ നമസ്കരിക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിച്ചപ്പോൾ, നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ അവിടേക്ക് പോയപ്പോൾ ഞാൻ കേൾക്കുകയാണ്, വലി ജൗഫിഹി അസീസുൻ ക അസീസിൽ മിർജലി മിനൽ ബുകാ, ചീനച്ചട്ടിയുടെ അടിയിൽ നിന്ന് തിളച്ചിരമ്പി വരുന്ന ശബ്ദം പോലെ അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരത്തിൽ തേങ്ങി തേങ്ങി പൊട്ടി പൊട്ടി കരയുന്നത് ഞാൻ കാണുകയുണ്ടായെന്ന് അബ്ദുല്ലാഹി ഷഖസി റളിയല്ലാഹു അൻഹു. എല്ലാ പാപങ്ങളും മാപ്പാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ സന്ദേശം കിട്ടിയ നബിയുനാ റസൂലുള്ളാഹി, എല്ലാ പാപങ്ങളും മാപ്പാക്കിയിരിക്കുന്ന നബി എന്ന് പറഞ്ഞ നബി നിസ്കരിച്ചോണ്ടിരുന്നപ്പോ ഒരു എരമ്പല്, ഒരു എരമ്പല്, ഒരു തേങ്ങൽ, ഒരു തേങ്ങൽ. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ എങ്ങനെ നിസ്കരിച്ചിരുന്നത്? കാന യുസല്ലി ലൈലൻ തവീല, നിന്ന് ഒരുപാട് നേരം നമസ്കരിക്കും. വയുസല്ലി ലൈലൻ തവീലൻ ഖായിദ, ഇരുന്ന് ഒരുപാട് നേരം നമസ്കരിക്കും, ഒരുപാട് നേരം നമസ്കരിക്കും. നിന്നും ഇരുന്നും ഒരുപാട് സമയം രാത്രി നമസ്കരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബിയുടെ അവസ്ഥ അതാ, നമസ്കാരത്തിന്റെ അവസ്ഥ. എന്തിനാ നബി തങ്ങൾക്കെല്ലാം അള്ളാഹ് പുറത്തു കൊടുത്തെന്ന് പറഞ്ഞില്ലേ, എല്ലാം പുറത്തു കൊടുത്തെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നബി കിടന്ന് ഈ കഷ്ടപ്പെടുന്നത്? എന്തിനാണ് എല്ലാം അള്ളാഹ് മാപ്പാക്കിയിരിക്കും എന്ന് പറഞ്ഞപ്പോ എന്താ സുഹൃത്തുക്കളെ, എനിക്കൊരു നന്ദി വേണ്ടേ? എനിക്ക് ആരോഗ്യം നൽകി, വീട് നൽകി, സമ്പത്ത് നൽകി, കുടുംബം നൽകി, ഗോത്രം നൽകി, എല്ലാം നൽകിയിട്ട് നന്ദി വേണ്ടേ? പഠിച്ചവരോട് നന്ദി കാണിക്കണ്ടേ? ഞാൻ എങ്ങനെയാണ് നന്ദിയില്ലാതെ മരിച്ചു പോവുക റബ്ബിന്റെ മുന്നിൽ? എങ്ങനെയാണ് പോവുക ഒന്നുമില്ലാതെ? നമസ്കാരത്തിന്റെ സമയമായിട്ട് പള്ളിയുടെ അടുത്ത് കിടന്നിട്ട് പോലും പള്ളിയിൽ പോകാത്തവൻ മരിച്ചു പോയാൽ എങ്ങനെയാണ് അവന്റെ മയ്യത്ത് നമസ്കരിപ്പിക്കുക? എങ്ങനെയാണ് നമസ്കരിപ്പിക്കുക? ആലോചിച്ചോ സുഹൃത്തുക്കളെ, ഇസ്ലാമും മുസ്ലിമായിട്ട് എന്ത് ബന്ധം, എന്ത് ബന്ധം? മുസ്ലിം സഹോദരങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നമസ്കാരം, ബാക്കി ആർക്കും ആ ഒരു ഉത്തരവാദിത്വമില്ല. മുസ്ലിമീങ്ങൾ കാഫിരീങ്ങളെ പോലെ അതപ്പതിച്ചു പോകരുത്. നമസ്കാരത്തിന്റെ സമയമെത്തുമ്പോൾ നമസ്കാരം ഒഴിവാക്കിയാൽ എന്താ സംഭവിക്കുക? അല്ലാഹു തആല ഇത്രയും പറയുന്നില്ലേ, നിങ്ങൾ ഖുശൂഉടെ നമസ്കരിക്കും. അതേപോലെ അല്ലാഹു പറയുന്നു, കൃത്യസമയത്ത് തന്നെ നമസ്കരിക്കും, കൃത്യസമയത്ത് തന്നെ നമസ്കരിക്കും. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, നമസ്കാരം മുഅ്മിനീങ്ങൾക്ക് കൃത്യമായി അത് അല്ലാഹു നിർണയിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമസ്കരിക്കണം. ലുഹറിന്റെ സമയത്ത് അസറല്ല, അസറിന്റെ സമയത്ത് മഗ്രിബല്ല, മഗ്രിബിന്റെ സമയത്ത് ഇഷ അല്ല, ലുഹറിന്റെ സമയത്ത് ലുഹർ, അസറിന്റെ സമയത്ത് അസർ, മഗ്രിബിന്റെ സമയത്ത് മഗ്രിബ്. കൃത്യമായി നമസ്കരിക്കും, നമസ്കരിച്ചാൽ കൃത്യമായി നമസ്കരിക്കും. കടയിലിരുന്നിട്ട് ജമാഅത്ത് നമസ്കാരം കളഞ്ഞിട്ട് കടയിലിരുന്ന് സ്വര പറഞ്ഞ് സംസാരിച്ച് സംസാരിച്ച് ലുഹറിന്റെ ഔവല് വഖ്ത് നഷ്ടപ്പെടുമ്പോൾ ആഖിർ വഖ്താകുമ്പോൾ ഓടി വന്നിട്ട് ഒരു നമസ്കാരം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഔവല് വഖ്തിൽ ആര് നമസ്കരിക്കുന്നുവോ ആദ്യമായി അവൻ സ്വർഗത്തിൽ കിടക്കും, ആഖിറിൽ ആരവൻ നമസ്കരിക്കുന്നുവോ അവന്റെ നമസ്കാരം അള്ളാഹ്ക്ക് വേണ്ട. തങ്ങൾ പറയുകയാണ്, ഒരാൾ കല്യാണത്തിന്റെ പേരിലോ കച്ചവടത്തിന്റെ പേരിലോ യാത്രയുടെ പേരിലോ രോഗിയെ സന്ദർശിക്കാൻ പോയതിന്റെ പേരിലോ, ബഹുമാനികളെ നിങ്ങൾ നമസ്കാരം ഒഴിവാക്കിയാൽ അതിന്റെ സമയം കഴിഞ്ഞു എന്നിരിക്കട്ടെ. യുഗങ്ങളോളം നരകത്തിലിട്ടവരെ
ശിക്ഷിക്കപ്പെടുമെന്ന് നബിയാ റസൂലുള്ളാഹി. ഒരു വഖത്ത് നമസ്കാരം, ഒരു വഖത്ത് നമസ്കാരമാണ്, അതിന്റെ സമയത്ത് നമസ്കരിക്കാതെ അത് ഖളാ ആയി പോയാൽ ഉദിബ ഫിന്നാരി ഹുഖബാ, യുഗങ്ങളോളം നിങ്ങൾ നരകത്തിൽ കിടന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. എങ്ങനെയാണ് യുഗം നബിയെ, നബിയെ യുഗം എങ്ങനെയാണ്? സമാനോ നസന, 80 വർഷം, 80 വർഷം നബി തങ്ങളെ പഠിപ്പിക്കുക, 80 വർഷം. നബി പറയാ 360 ദിവസമാണ് ഒരു വർഷം. നോക്കണം ഇവിടെ എത്ര, 364 ഒക്കെയാണ് വരിക. 360 ദിവസമാണ് ഒരു വർഷം. കുല്ലു യൗമിൻ അൽഫു സനത്തിൻ മിമ്മാ തഉദ്ദൂന, ഓരോ ദിവസവും 1000 വർഷത്തിന്റെ ദൈർഘ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഓരോ ദിവസവും 1000 വർഷം, അങ്ങനെ 360 ദിവസം ഒരു വർഷം, അങ്ങനെ 80 വർഷം. ഒരു നമസ്കാരം ഒരു മുസ്ലിം സഹോദരനോ സഹോദരിയോ അവന്റെ ഫർളായ നമസ്കാരം പ്രായപൂർത്തിയെത്തിയിട്ട് കേവലം കല്യാണത്തിന്റെ പേരിലോ യാത്രയുടെ പേരിലോ രോഗിയെ സന്ദർശിക്കുന്നതിന്റെ പേരിലോ മറ്റ് ഉത്സവത്തിൽ പോകുന്ന പേരിലോ ഏതിന്റെയെങ്കിലും പേരിൽ നിങ്ങൾ ഒരു വഖത്ത് നമസ്കാരം കളായി അതിന്റെ സമയം നഷ്ടപ്പെട്ടാൽ 80 വർഷം നരകത്തിൽ കിടക്കണം. ഒരു വർഷം 360 ദിവസം, ഒരു ദിവസം 1000 വർഷം. കണക്ക് കൂട്ടിക്കോ, വീട്ടിൽ പോയിരുന്ന് കണക്ക് കൂട്ടിയാൽ മതി. ഇവിടെ ഇരുന്ന് കൂട്ടിയാൽ ചിലപ്പോ അറ്റാക്ക് വന്നു പോകും. കടയിൽ ടിവിയും കണ്ട് നമസ്കാരം നിലനിർത്താത്ത ഒബിസി മുസ്ലിമേ, നീ കണക്ക് കൂട്ടിക്കോ. സമാനൂനസന എണ്ണിക്കൊണ്ടിരുന്നോ. അള്ളാഹു തആല ഇതി കൂടുതൽ അങ്ങനെ വിശദീകരിച്ചു തരിക. 80 വർഷം. നാളെ നിങ്ങൾ എന്നെ കുറ്റം പറയരുത്, നാളെ എന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങളെ ഞാൻ നരകത്തിലേക്ക് വലിച്ചിടുമ്പോ നിങ്ങൾ ഞങ്ങളോട് പറയരുത് അള്ളാഹുവേ നീ വലിയ ഉദാരനായിരുന്നല്ലോ, നീ വലിയ കാരുണ്യവാനായിരുന്നല്ലോ, നീ വലിയ റഹ്മാനൊക്കെ ആയിരുന്നല്ലോ, ഇപ്പൊ എന്താ പടച്ചവനെ, നീന്റെ കരുണയൊക്കെ എങ്ങോട്ട് പോയി എന്ന് നാളെ എന്നോട് പറയരുത്. ഇപ്പൊ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ, ഇപ്പൊ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ. അള്ളാഹു തആല പറയുകയാണ്, ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമസ്കാരത്തിന്റെ സമയം, ജമാഅത്ത് സമയം, ജമാഅത്ത് നിസ്കാരം, അതിലുള്ള ഖുശൂഉ്, അതിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ മുഴുവനും നമ്മുടെ മുന്നിൽ പച്ചയ്ക്ക് പച്ചയ്ക്ക് പറഞ്ഞു പഠിപ്പിച്ചു വന്നിരിക്കുകയാണ്. ഇനി ഒരാൾ ഈ നമസ്കാരം സ്വീകരിക്കാതെ വന്നാൽ അവൻ ആരോടൊപ്പമാണ്? റഈസുഹും അബൂജഹൽ, അവന്റെ നേതാവ് അബൂജഹൽ. പരിചയമുണ്ടോ അബൂജഹലിനെ? പരിചയമുണ്ടോ? ആർക്കും പരിചയമില്ലെന്ന് തോന്നുന്നു. എന്തോ പറ കാരണം അറിയില്ല, എന്തോ പറയണോ, റളിയല്ലാഹു അൻഹു എന്ന് പറയണോ, ലഅനത്തുല്ലാഹി എന്ന് പറഞ്ഞാൽ അറിയില്ല. അത് അവർക്ക് ആയിപ്പോയി, ഉമ്മത്തിന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയല്ലോ അല്ലേ. വാപ്പ മക്കൾക്ക് പേരിടുന്ന അബൂ എന്നിടും, എങ്ങനെ ഉണ്ടോ നോക്കും. നിസ്കാരം ഉണ്ടെങ്കിൽ അബൂബക്കർ എന്നിടും, നിസ്കാരം ഇല്ലെങ്കിൽ അബൂജഹൽ എന്നിടും. അപ്പൊ ആദ്യം ഉടനെ ആദ്യത്തെ ഒരു പേര് അബൂ എന്നിട്ട് അങ്ങ് വിടും, പൊയ്ക്കോ എന്ന് പറഞ്ഞു തുറന്നങ്ങ് വിടും. അപ്പൊ ബഹുമാനമുള്ളൊരു അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, ലഅനത്തുല്ലാഹി അലൈഹി, അവന്റെ മേലെ തന്നെ ശാപം ഉണ്ടാകട്ടെ. നമസ്കാരമില്ലാത്തവർ, അതായത് ഓ കാരോ അതൊക്കെ ഒന്നുമില്ല അങ്ങനെ പറഞ്ഞ് ലം യഖ്ബിലൂഹ, ആ നമസ്കാരത്തെ സ്വീകരിക്കാത്തവരുണ്ടല്ലോ. റഈസുഹും അബൂജഹൽ, അവരുടെ റഈസ് അബൂജഹലാണ്. അബൂജഹൽ, ആ അബൂജഹൽ എവിടെ പോയി കിടക്കുന്നു അറിയോ? മസീറുഹും സഖർ, അബൂജഹൽ പോയി കിടക്കുന്ന സ്ഥലം സഖറാണ്, സഖറാണ്. ആ സഖറിലാണ് പോണത് ഈ നമസ്കാരമില്ലാത്തവരും. നമസ്കാരമില്ലാത്തവരും പോയി കിടക്കുന്ന അങ്ങോട്ടാണ്. അപ്പൊ ചോദിക്കും, എന്തേപ്പാ നിങ്ങൾ എന്താ വന്ന, ഇവിടെ ജയിലിൽ പോകുമ്പോ അങ്ങനെയാണല്ലോ, നീ എന്ത് കുറ്റം ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത് ചോദിക്കും. ഞാൻ ഒരുത്തനെ കൊന്നു, ഞാൻ പീഡിപ്പിച്ചു, ഞാൻ കൊള്ളയടിച്ചു, ഞാൻ വണ്ടി കയറ്റി കൊന്നു, ഞാൻ അടിച്ചു മാറ്റി, കട്ടുവാരി, ഇതൊക്കെ പറഞ്ഞു ഓരോരുത്തരും പറയുന്ന പോലെ നരകത്തിൽ ഇങ്ങനെ സഖർ എന്ന നരകത്തിൽ കൊണ്ടിട്ടിട്ട് ചോദിക്കും, എന്താ ഇങ്ങനെ വന്നത്? മാലകും മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. അബൂജഹൽ നനിയായി. അബൂജഹലിനോടൊപ്പം അവർ പറയും, എന്താ വന്നേ, എന്താ വന്നേ, ഒറ്റ മറുപടി, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ പള്ളിയെടുത്ത താമസിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾ നമസ്കാരമില്ലാത്തവരായിരുന്നു.
ഇവർക്കുള്ള സ്ഥലം എവിടാ? സഖർ. സൗസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ അലൈഹാ തിസ്അത അശർ വമാ ജഅൽനാ അസ്ഹാബ നാരി ഇല്ല മലാ നാം അവരെ പ്രവേശിപ്പിക്കുന്നത് സഖർ എന്ന നരകത്തിലേക്ക. നബിയെ സഖർ എന്ന് പറഞ്ഞാൽ അറിയുമോ എന്താണ് അതിന്റെ ഗൗരവം എന്നറിയുമോ? ലാ തുബ്ഖി വലാ തദർ. ആ സഖർ എന്ന നരകത്തിലേക്ക് ഒരാൾ വന്നാൽ അവനെ ആ നരകം വെറുതെ വിടുകയില്ല നബിയെ. അവന്റെ അവശിഷ്ടം പോലും ഉണ്ടാവുകയില്ല നബിയെ. ലവാഹത്തുൽ ലിൽ ബശർ. അവന്റെ ശരീരം ആ സകലം കത്തിച്ച് കരിച്ചു കളയും നബിയെ, ചാമ്പലാക്കി കളയും നബിയെ. പക്ഷെ അതോടുകൂടി അവൻ ചത്തു ഒതുങ്ങുന്നതല്ല. ലാ യുഖളാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ. അവൻ വേദന കാരണത്താൽ അവൻ നിലവിളിക്കുമത്രേ, അവൻ നിലവിളിക്കുമത്രേ. നിലവിളിക്കുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വല്ല ഔദാര്യമുണ്ടോ എന്ന് കേണപേക്ഷിക്കും. അപ്പോൾ അള്ളാഹുന്റെ മറുപടി, ലാ യുഖളാ അലൈഹിം ഫയമൂതു, നിങ്ങൾ മരിച്ചു കൊള്ളുക എന്ന് അവിടെ വിധി നൽകപ്പെടുകയില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, അവരുടെ ശിക്ഷയെങ്കിലും അല്പമെങ്കിലും ഇളവ് ചെയ്ത് തരണമേ എന്ന് നിലവിളിക്കുമ്പോ അതുപോലും അല്ലാഹു ഇളവ് ചെയ്തു കൊടുക്കുകയില്ല. അലൈഹാ തിസ്അത്തശർ, 19 മലക്കുകളാണ് അവരുടെ ഉത്തരവാദിത്വം വഹിക്കുന്നത്. വമാ ജഅൽനാ അസ്ഹാബന്നാരി ഇല്ലാ മലായിക, മലാകമാരെ കൊണ്ടല്ലാതെ ഈ നരകവാസികളെ കൈകാര്യം ചെയ്യാൻ മറ്റാരെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് മലക്കുകളെ, ഭീകരന്മാരും ശക്തന്മാരും മല്ലന്മാരുമായ 19 മലക്കുകളെ ഇവരുടെ മേൽ നാം ഇതാ വിസർജിപ്പിച്ചിരിക്കുകയാ, വിന്യസിച്ചിരിക്കുകയാണ്. അതിന്റെ ആധിപത്യം അവർക്ക് മാത്രമാണ്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫലൂന മാ യുമറൂം. എത്രത്തോളം നിലവിളിച്ചാലും എത്രത്തോളം പൊട്ടിക്കരഞ്ഞാലും എത്രത്തോളം ആവലാതിപ്പെട്ടാലും ഒരു തരിമ്പ് പോലും അവരോട് കരുണ കാണിക്കാത്ത മലക്കുകളെയാണ് അവർക്ക് മേൽ നാം നിയോഗിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ കൽപ്പനയെ വിട്ടുകൊണ്ട് മനുഷ്യർ പറയുന്ന വാക്കുകൾക്ക് പുല്ല് വില പോലും നൽകുകയില്ല. അബൂജഹലിനോടൊപ്പം ശരീരമാസകലം കത്തിച്ചു കളയും, കരിച്ചു കളയും, രോമകൂമങ്ങൾ മുഴുവനും കരിച്ചു കളയും. كلما نضجت جلودهم بدلناهم جلودا غيرها ليذوقوا العذاب. കയ്യിലത്തെ ശരീരത്തെ ആവരണം ചെയ്തിരിക്കുന്ന തോലെല്ലാം കത്തി ചാമ്പലാകുമ്പോ അള്ളാഹു വീണ്ടും പുതിയ തോല് തരും. നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി തീർന്നു പോയെന്ന്, ഇല്ല, വീണ്ടും പുതിയ തോല്. എന്തിന്? ലിയദൂഖുല്ലദാബ്, അദാബ് രുചിക്കാൻ വേണ്ടി, രുചിക്കാൻ വേണ്ടി, രുചിക്കാൻ വേണ്ടി. നീ ദുനിയാവിൽ മാന്യനായിരുന്നല്ലോ, പശമുക്കിയ ഷർട്ടും ധരിച്ചുകൊണ്ട് ശീതീകരിച്ച വാഹനത്തിൽ യാത്ര ചെയ്ത് ശരീരത്തിന്റെ വേദനയും നോവും അറിയാത്ത മാന്യനായിരുന്നില്ലേ? നാട്ടുകാർ നിന്നെ വാഴ്ത്തിയും പുകഴ്ത്തിയും കൊണ്ടിരുന്നില്ലേ? നാട്ടുകാർ നിനക്ക് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചില്ലേ? നാട്ടുകാർ നിന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നില്ലേ? നാട്ടുകാർ നിനക്ക് എല്ലാ നിലയ്ക്കും സ്വാഗതം ഓതുകയും നിനക്ക് പ്രണാമം അർപ്പിക്കുകയും ചെയ്തില്ലേ? അങ്ങനത്തെ മാന്യനല്ലേ? രുചിക്കടാ, ഇന്നക അൻതൽ അസീസുൽ കരീം.